വിശുദ്ധ മത്തായിട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് വചനങ്ങളിൽ ഈശ പറയാ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അരികിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആശ്വാസം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ചെയ്യണം യേശുവിന്റെ അടുത്ത് വരണം ചെന്നു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുമോ ഉറപ്പാണോ സത്യമായിട്ടും നൂറ് ശതമാനം ഉറപ്പാണോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി എല്ലാവരും എന്റെ അരികിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ ആശ്വാസം ലഭിക്കണമെങ്കിൽ തൊട്ടപ്പുറത്ത് വചനത്തിൽ പറയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യുവൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എപ്പോഴാ ആശ്വാസം ലഭിക്ക അരികെത്തു ചെന്നത് ആശ്വാസം ലഭിക്കോ കിട്ടോ കിട്ടോ ഇല്ല അരികിൽ ചെന്നാൽ ആശ്വാസം ലഭിക്കാൻ എളുപ്പമാണ് അരികിൽ ചെന്നുകൊണ്ട് അവന്റെ ഹൃദയത്തിലേക്ക് അവിടുത്തെ ഹൃദയത്തിലേക്ക് നോക്കി അവിടത്തെ തിരുഹൃദയം നൽകുന്ന പാഠങ്ങൾ പഠിക്കുവാൻ അവിടത്തെ തിരുഹൃദയത്തിന്റെ തിരുമുറിവുകളെ ചങ്കോട് ചേർക്കുവാൻ ആ ചങ്കിലെ ചോരയാൽ സഹന വഴിയിലൂടെ സ്നേഹത്തിന്റെ പ്രവാചകരും പ്രകോഷകരുമാകുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ എന്ത് സംഭവിക്കും ആശ്വാസം ലഭിക്കും ഇത് വിശ്വാസമാണ് ഇതിൽ വിശ്വാസമാണോ ഞാനിങ്ങനെ ഈ വചനം വെച്ച് തുടങ്ങാൻ കാരണം വന്നു കഴിഞ്ഞപ്പവിടെ നിത്യാരാധനയില് ആരാധനാ കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചപ്പോ അവിടുത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകര് ഇങ്ങനെയാ പ്രാർത്ഥിച്ചത് ഇന്ന് വചനം പ്രഘോഷിക്കുമ്പോൾ ആശ്വാസത്തിന്റെ വചനങ്ങൾ ഒഴുകിയെത്തുവാനായിട്ട് കർത്താവ് വചനം പ്രഘോഷിക്കുന്ന അച്ഛനെ അവിടെ നിന്ന് തൊടണമേ എന്നാ പറയുന്നത് കർത്താവിന്റെ അരികിൽ അണഞ്ഞിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയുക ആശ്വാസം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പഠിക്കണം സഹിക്കണം സഹിക്കുവാനും പഠിക്കുവാനും തയ്യാറാകുകയാണ് എങ്കിൽ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്നും ശാന്തശീലനായ വിനീത ഹൃദയനായ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്നും പഠിക്കുവാനും ജീവിതത്തിൽ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴുണ്ടാകുന്ന സഹനങ്ങളെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുവാനും തയ്യാറാകുകയാണ് എങ്കിൽ എന്തുണ്ടാകും ആശ്വാസം ലഭിക്കും ഇനി ഈശോ തരുന്ന സഹന ഭാരമുള്ളതാണോ എങ്കിലും നമ്മൾ ചെലപ്പോ ചോദിക്കാറില്ല കർത്താവ് എന്തിനീ കുരിശിരിക്കുന്നു എന്തുകൊണ്ടാ കൂടിയ പോലെ തോന്നുന്നതല്ലേ അതുകൊണ്ട് വീണ്ടും വചനം മുപ്പതാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഏഹ് നിങ്ങൾ എൻ്റെ ഹൃദയത്തിന്ന് പഠിക്കുന്നു കഴിഞ്ഞിട്ട് പറയാണ് നിങ്ങൾ പേടിക്കേണ്ട എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ് എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് പക്ഷെ നമുക്ക് അത്ര ഭാരം കുറവ് തോന്നണുണ്ടോ തോന്നണില്ലല്ലോ നല്ല ഭാരം തോന്നണില്ലേ ചില നേരത്ത് ഇല്ലേ തോന്നണില്ലേ നിങ്ങളുടെ ചിരി കണ്ടാൽ അറിയാം അത് മതി ഭാരം ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് ഇത് ഭാരമായിട്ട് അനുഭവപ്പെടാൻ കാരണമെന്നതിനെ കുറിച്ച് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മത്തായിട്ട് സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോ ദിനത്തിനും അതതിന്റെ ക്ലേശങ്ങൾ ഓരോ ദിനത്തിനും അതതിന്റെ ക്ലേശങ്ങൾ മതി എന്ന് കർത്താവ് പറഞ്ഞാൽ അത് മതി നിന്റെ തോളിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് നീ വ്യാപരിക്കുന്ന മേഖലയിലേക്ക് നിന്റെ ജോലിയിലേക്ക് നിന്റെ അധ്വാനത്തിലേക്ക് നിന്റെ പഠനത്തിലേക്ക് നിന്റെ ശുശ്രൂഷകളിലേക്ക് എത്ര ദിവസത്തിന്റെ ഭാരം നീ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ഭാരം ഇരിക്കണില്ലേ ഇല്ലേ ഇല്ലേ മിനിഞ്ഞാനത്തെ ഭാരമില്ലേ ഇല്ലേ ഒരു വർഷം മുന്നുള്ള ഭാരവും ഇല്ലേ ജനിച്ചു ഓർമ്മ വെച്ച കാലം മുതലുള്ള ഭാരവും ഇല്ലേ ഇനി നാളത്തെ ബാരുല്ലേ മറ്റൊന്നത്തെ ബാരുല്ലേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഭാരൂല്ലേ ഇല്ലേ മിണ്ടാതിരുന്നോട്ടൊന്നും കാര്യമൊന്നുമില്ല ലോകം പറയും മൗനം വിദ്വാനു ഭൂഷണം എന്ന് ലോകം പറയും മൗനം വിദ്വാനു ഭൂഷണമെന്ന് പക്ഷെ വചനം പറയും അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വചനത്തിന്റെ അവസാനത്തെ വരിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ദൈവം നുണയരുടെ വായ അടച്ചുകളും അപ്പൊ വചനം പറയുക മൗനം നുണയുടെ ലക്ഷണം ലോകം പറയും മൗനം വിദ്വാനുഭൂഷണം എന്ന് വചനം സ്വർഗം പറയും മൗനം നുണയുടെ ലക്ഷണം എന്നുള്ള മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ പതിനെട്ടിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അസത്യവാദികളുടെ അധരങ്ങൾ അടഞ്ഞുപോകും എന്നുള്ളതാണ് അപ്പൊ ദൈവ വചനത്തിന്റെ മുമ്പിൽ ദൈവിക കൃപകളുടെ മുമ്പിൽ മിണ്ടാതിരുന്ന് മൗനം വിദ്വാനു എന്ന ലോക ഭാഷയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ നിറച്ചു കിട്ടുമെന്നും ആശ്വാസം കിട്ടുമെന്നും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് പത്തിൽ പറയുന്നത് പോലെ ഒന്ന് തച്ചുടയ്ക്കുവാൻ ഒന്ന് തകിടം മറിക്കുവാൻ ഒന്ന് പിഴുതെറിയുവാൻ ഒന്ന് നശിപ്പിക്കുവാൻ എന്നിട്ടൊന്ന് പുതുക്കിപ്പണിയുവാനായിട്ട് തയ്യാറാകണം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിൽ പറയണില്ലല്ലോ എന്താ പറയണത് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ആ അപ്പാടെ ഉരിഞ്ഞു മാറ്റുവിൻ എന്നിട്ട് ഏ ആ അതിനു മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നുണ്ട് മനസ്സിന്റെ ചൈതന്യം കൊണ്ടും നവീകരിക്കപ്പെട്ടിട്ട് സ്രഷ്ടാവിന്റെ പ്രതി പുതിയ മനുഷ്യൻ ചുമ്മാ പുതിയ മനുഷ്യനല്ല സ്രഷ്ടാവിന്റെ പ്രതി ഛായയ്ക്ക് അനുസൃതമായ പുത്തൻ മനുഷ്യനെ ധരിക്കുവാനായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തി ആറും ഇരുപത്തിയേഴും വചനങ്ങൾ കാണുന്ന പോലെ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച പുതിയ മനുഷ്യന്റെ അഭിഷേകത്തെ വീണ്ടും ധരിക്കുവാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറായി കഴിഞ്ഞാൽ എന്തു കിട്ടും ആശ്വാസത്തിന്റെ അഭിഷേകം അലയടിക്കും എന്നുള്ളത് ആശ്വാസത്തിന്റെ കൃപകൾ ഹൃദയത്തിൽ നിന്നും ജൊലിച്ചുയരും എന്നുള്ളതാണ് അഫസോൽ പ്രവർത്തനം നാല് പന്ത്രണ്ടിൽ പറയാം ആകാശത്തിന്റെ കീഴിൽ മാനവരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിന്റെ നാമമല്ലാതെ ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷപ്രാപിക്കുമെന്നുള്ള ജോയൽ പ്രചന പ്രവചനം രണ്ട് മുപ്പത്തിരണ്ടിലും അപസ്തോല പ്രവർത്തനം രണ്ട് ഇരുപത്തി ഒന്നിലും പറയുന്നത് റോമാലേഖനത്തിന്റെ പത്ത് പതിമൂന്നിൽ പറയും ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ ദൈവം തന്റെ സമ്പത്ത് വർഷിക്കുമെന്ന് ഈ നാമം വിളിച്ചപേക്ഷിച്ച് ദൈവം നൽകിയ സമ്പത്ത് വർഷിക്കപ്പെട്ട് ആ സമ്പത്തിന്റെ നിറവിൽ ആഹ്ലാദിക്കുന്ന ഒരു അഭിഷേകമുണ്ടോ ജീവിതത്തിൽ മിണ്ടണില്ല നാമം അനങ്ങണില്ല അതരങ്ങൾ അടഞ്ഞു പോകുന്നു തുറക്കട്ടെ നീ എട്ടാം വചനത്തിൽ ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ അവിടത്തെ ഉയരട്ടെ എന്നുള്ളതാണ് അൻപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പ്രഭാഷകന് ഇരുപത്തിരണ്ട് വചനങ്ങളിൽ പറയാം നാവ് നൽകി കർത്താവിനിക്കൊരു നാവ് നൽകി അത് ഉപയോഗിച്ച് നോക്കും എന്തിന്റെ അതുപയോഗിച്ച് ഞാൻ കർത്താവിനൻ്റെ നാമം വിളിക്കുമെന്നാ പറയാം ഞാൻ അതുപയോഗിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം ജീവിതത്തിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടും ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ചിട്ടും ജ്വലിക്കുന്നില്ല എങ്കിൽ സങ്കീർത്തകനായ ദാവി അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചിൽ പറയുന്ന വചനം ചേർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റണം ദൈവമേന്റെ അധരങ്ങൾ തുറക്കണമേ അതുവഴി ഞാൻ അങ്ങയുടെ സ്തുതികൾ ഉരുവിടട്ടെ എന്നുള്ളതാണ് അധരം തുറക്കാൻ തയ്യാറാണോ അധരം തുറക്കാൻ തയ്യാറാണോ അതിനു മുമ്പ് ഹൃദയം തുറന്നോളൂ അധരം മാത്രം തുറന്നാലും പ്രശ്നമാണെന്നാണ് യേശയ പ്രവചനം ഇരുപത്തി ഒൻപത് പതിമൂന്നിൽ പറയാ ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുന്നു കൊണ്ട് എന്നെ ആരാധിക്കുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയായി എന്നോട് കാണിക്കുന്ന ഭക്തി അത് മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങളാണെന്നാ കർത്താവ് പറയുന്നത് അങ്ങനെയാണോ പത്താഴ്ചയും പതിനഞ്ചെട്ടിലും ഈ വാചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്ന ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണെന്നാ എസ് എൽ പ്രവചനം മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഇത് കുറേം കൂടി ശക്തമായിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാകുവാൻ സർവ്വ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് അവിടെ ഇങ്ങനെയാ പറയാം അവർ കൂട്ടം കൂട്ടമായി നിന്റെ അരികിലേക്ക് വരും അവർ എങ്ങനെ വരും എന്ന് പറഞ്ഞത് കൂട്ടം കൂട്ടമായിട്ട് നിങ്ങൾ അങ്ങനെയല്ലേ വന്നത് കൂട്ടമായിട്ടല്ലേ വന്നത് അല്ലേ അവർ കൂട്ടം കൂട്ടമായി നിന്റെ അരികിൽ വരും എന്നിട്ട് പറയാണ് എൻ്റെ ജനം എന്ന പോലെ നിന്റെ മുമ്പിൽ ഇരുന്നു തരും അങ്ങനെയല്ലേ പിരിക്കുന്നത് അല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ച് കേൾക്കും കേൾക്കണില്ലേ കേൾക്കണില്ലേ പക്ഷേ നീ പറയുന്ന ഒരു കാര്യവും അവർ അനുസരിക്കുന്നില്ല അവർ അധരം കൊണ്ട് അതിയായ സ്നേഹം എന്നോട് കാണിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു എന്നാ പറയാ അവരുടെ ഹൃദയം എവിടെ ഉറച്ചിരിക്കുന്നു സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു ശരിയാണോ ശരിയാണോ നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ അതിനപ്പുറമുള്ളതെല്ലാം പിശാസിൽ നിന്ന് വരുന്ന ദുഷ്ടനിൽ നിന്ന് വരുന്ന മത്തായി അഞ്ച് മുപ്പത്തിയേഴിലൂടെ ദൈവം പറയുന്ന ഒരു കാര്യമാണ് വീണ്ടും മത്തായി സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തിയാറ് മുപ്പത്തി ഏഴിൽ പറയുന്ന കാര്യമുണ്ട് മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും യാക്കോബ് സ്ലി അഞ്ച് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ അതേയും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ ശിക്ഷാവിധിയിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ അതേയും ഉള്ളിൽ അല്ലയും അതരത്തിൽ അതെയുമായാൽ ശിക്ഷാവിധിയിൽ ഉൾപ്പെടുമെന്ന് ദൈവം പറയുകയാ അപ്പൊ ആലോചിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെയൊക്കെ വിളിച്ചുകൂട്ടി ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഈ വിരുന്ന് മേശയ്ക്ക് മുമ്പിൽ അൽത്താരമേശയ്ക്ക് മുമ്പിൽ വചനം വിളമ്പുന്ന ഈശോയുടെ തിരുമാംസ രക്തങ്ങൾ വിളമ്പുന്ന ഈ തിരുവചന അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടും ഇപ്പോഴും കൂട്ടം കൂട്ടമായിട്ട് വന്ന് കേട്ട് മാറ്റമില്ലാതെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടോ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നാളിതുവരെ കേട്ട വചനങ്ങളും കേട്ട പ്രാർത്ഥനകളും പങ്കെടുത്ത പ്രാർത്ഥനകളും അതുപോലെ തന്നെ നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലാൻ പൈസ കൊടുത്ത് അർപ്പിച്ച വിശുദ്ധ കുർബാനകളും ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പൊ മരിച്ച അവിടെ പോകണം ഏ ഇപ്പൊ മരിച്ച സ്വർഗത്തിൽ പോകേണ്ടതാണ് അല്ലെ മാമോദിസ സ്വീകരിച്ച് സ്ഥൈരലേപനം സ്വീകരിച്ച് വിശുദ്ധ കുമ്പസാരത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെയൊക്കെ മറ്റു ഗൂതാശകളിലൂടെയൊക്കെ വിഭാഗം എന്ന കൂദാശത്തിലൂടെ പൗരോഹിത്യത്തിന്റെ കുദാശയിലൂടെ മറ്റെല്ലാ കൂദാശകളിലൂടെയും വിശുദ്ധീകരിക്കപ്പെട്ട് അദൃശ്യമായ പ്രസാദവരങ്ങൾ ദൃശ്യമായ അടയാളങ്ങളായ സ്വീകരിച്ച് ഇങ്ങനെ കുതിച്ചു 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 പോകുന്ന നമ്മളിപ്പോ സ്വർഗത്തിലേക്കാണോ കുതിക്കുന്നത് ഇപ്പൊ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ ഇപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകൂ മിണ്ടണില്ല മിണ്ടണില്ലാരും ഈ അടുത്ത നിമിഷം മരിക്കില്ല എന്നാർക്കെങ്കിലും ഉറപ്പുണ്ട അപ്പൊ ഇപ്പൊ മരിച്ചാൽ ലൂക്ക പന്ത്രണ്ട് ഇരുപത്തിയൊന്നിൽ ഇരുപത് ഇരുപത്തി ഒന്ന് വചനങ്ങളിൽ ദൈവം ബോഷനോട് പറഞ്ഞതുപോലെ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ എടുക്കുന്ന പക്ഷം എടുക്കുന്ന പക്ഷം എന്നൊരു പക്ഷം നമ്മളോട് നോക്കിയിട്ട് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും കേട്ടുനടുങ്ങി മനമിളകി പേടി വളർന്നിടറി ഉണർത്തി അപ്പൊ ദൂതൻ പറഞ്ഞു ഓക്കെ ഇഷ്ടം പോലെ സമയമെടുത്തോളൂ മേക്കപ്പ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ഒക്കെ നടത്തി നല്ല സുന്ദരിയായി നല്ല സുന്ദരനായി വന്നോളൂ സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ അതില്ല പോകണത് അങ്ങനെ പറയൂ ദൂതൻ ദൂതൻ എന്താ പറഞ്ഞത് ഒരുമിച്ച് ഒന്ന് പാടി ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ ഞാൻ പിടിയിലൂ നീതാനവലംബം അപ്പോ ഇപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോക പോകാൻ തക്ക വിധത്തിൽ അഭിഷേകത്തോടെ ജീവിച്ചാൽ ജീവിതത്തിൽ എന്തുണ്ടാകും ആശ്വാസം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ഇപ്പൊ മരിച്ച സ്വർഗത്തിൽ പോകാൻ പറ്റോ പറ്റില്ലേ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരോ എന്നൊക്കെയുള്ള പല വിചാരങ്ങളും ഇതൊക്കെയാണ് ഹൃദയത്തെ മതിക്കുന്നത് എങ്കിൽ ആശ്വാസം ഉണ്ടാകോ ഇല്ലല്ല അതുകൊണ്ട് ക്രിസ്തു പറയുക ആശ്വാസം കിട്ടുവാനായിട്ട് എന്ത് ചെയ്യണം എന്നിൽ നിന്നും പഠിക്കുവാനും എന്റെ മുഖം വഹിക്കുവാനും തയ്യാറാകണം മുഖം വഹിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മത്തായി സൂചിച്ച് പതിനാറ് ഇരുപത്തിനാലിൽ ഈശ പറയുന്ന ഒരു കാര്യമുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണം ആ സ്വയം പരിത്യജിച്ച് സ്വയം പരിത്യജിച്ച് തന്നെ തന്നെ പരിച്ച പരിത്യജിച്ചതിൻ്റെ സ്വയം ശൂന്യവൽക്കരിച്ചതിന്റെ ഒരു കുരിശും ജീവിതത്തിലേറിക്കൊണ്ട് ജീവിതത്തിലേറിക്കൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് പൗലൂസ്ലിക പറയുന്ന വാക്കുകളിൽ പറഞ്ഞ ഗലാത്തി ലേഖനം രണ്ട് ഇരുപതിൽ പറയുന്ന പോലെ ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന അഭിഷേകത്തോടെ ജീവിക്കുവാനായിട്ട് തയ്യാറാകണം അപ്പോഴാ ഇപ്പൊ മരിച്ച സ്വർഗത്തിൽ പോകാൻ പറ്റും അതുകൊണ്ട് ഫിലിപ്പി ലേഖനം ഒന്ന് ഇരുപത്തൊന്ന് പൗലൂസ്ലിക വീണ്ടും പറയാം ജീവിതം എനിക്ക് ക്രിസ്തുവ അതുകൊണ്ട് മരണം മരണം എനിക്ക് അതായത് ഇപ്പൊ മരിച്ച സ്വർഗത്തിൽ പോകുന്ന അതിന്റെ അർത്ഥം ജീവിതത്തെ ക്രിസ്തുവാക്ക് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് തയ്യാറാകണം ജീവിതം ക്രിസ്തുവാണെന്ന് പ്രഘോഷിക്കുവാനും പ്രഖ്യാപിക്കുവാനും സാക്ഷ്യം നൽകുവാനായിട്ടുള്ള ചങ്കുറപ്പും ചങ്കു പിളർന്ന് അഭിഷേകത്തോടെ ജീവിതത്തിൽ വിട്ടുകൊടുക്കുന്ന ഒരു കൃപയും വേണം ജീവിതത്തിൽ തൊടാതെ ജീവിതത്തെ തൊടാതെ ജീവിതത്തെ സഹനത്തെയോട് ചേർത്തു വെക്കാതെ ആർക്കും ക്രിസ്തുവിന്റെ അനുയായിയായി മറ്റൊരു ക്രിസ്ത്യാനിയായി ജീവിതത്തെ സ്വർഗത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചേക്കരുത് വിചാരിച്ചേ കരുതുകാർക്ക് എഴുതി ഒന്നാം ലേഖനത്തിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വചനത്തിൽ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും ഭാഗ്യവാന്മാരാണ് അല്ലേ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞത് ആ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ് എന്ന് പറയുമ്പോൾ ആ നിർഭാഗ്യ അവസ്ഥയിലേക്ക് അതപതിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ചങ്കോട് കൈ ചേർത്ത് വെച്ച് കണ്ണടച്ചു ധ്യാനിക്കണം ആത്മാവിന്റെ അഭിഷേകത്തോടെ ഈശോ പറയുന്നുണ്ട് മത്തായി സുവിശേഷം സൂചിശേഷം ആറിയും പറയുന്ന വചനം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്തായിരിക്കും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം ചേർത്തു തരുമെന്ന് തമ്പുരാൻ അഭിഷേകത്തോടെ വിശ്വസ്തയോടുകൂടി വാഗ്ദാനം ചെയ്തിട്ട് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിമൂന്നിൽ പറയണില്ലേ അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തന മർക്കോസ് പതിമൂന്നേ മുപ്പത്തൊന്നിൽ പറയുന്നില്ലേ ആകാശവും ഭൂമിയും കടന്നു പോയാലും വള്ളി പുള്ളി മാറ്റം ഇല്ലാത്ത വചനം പറയുകയാദം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തന്നോളാം എന്ന് നമ്മൾ എന്താ പറയാ എല്ലാം തരാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കാനായിട്ട് വന്നോളാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്ക തന്നെ ചെയ്യും നമ്മൾ എന്താ പറയാ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വിശ്വസിച്ചോളാം അല്ലേ മത്തായി സൂചിച്ച് കേട്ടോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കും നമ്മളോ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നതെല്ലാം ഞങ്ങള് വിശ്വസിക്കാമെന്ന ലോകത്തിന്റെ ഭാഷവും ഭാഷയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സ്വർഗം പറയുകയാ സ്വർഗത്തിന്റെ ഭാഷ പഠിക്കുവാനായിട്ട് സ്വർഗം പറയുക സ്വർഗത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിയുവാനായിട്ട് സ്വർഗം പറയുകയാ സ്വർഗത്തിന്റെ മനസ്സറിയുവാനായിട്ട് സ്വർഗത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ആ മനസ്സനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഒരു കൃപയിൽ തന്റെ മക്കൾക്ക് ദൈവം ചേർത്ത് നൽകുന്ന അഭിഷേകത്തിന്റെ അഭിഷേകത്തിന്റെ സമ്പത്ത് ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് സമാശ്വാസത്തോടും സന്തോഷത്തോടും തുള്ളിച്ചാടി ജീവിക്കുവാനായിട്ട് സ്വർഗം നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ കുതിച്ചു ചാടുന്ന ഒരു അഭിഷേകത്തിൽ ജീവിക്കുവാനായിട്ട് പറയുകയാണ് പറ്റുന്നുണ്ടോ ഇപ്പൊ അത് പറ്റുന്നുണ്ടോ മിണ്ടില്ല അറുപത്തി മൂന്നാം സങ്കീർത്തനം പതിനൊന്നിൽ പറയുന്നു ദൈവം നുണയറുടെ വായ അടച്ചുകളെയും നിങ്ങൾ നുണയരായിട്ടൊന്നും അല്ല നമ്മൾ അന്നാലും എന്താ പറയാ വചനം കേട്ട് വചനം കേട്ട് വചനം കേട്ടൊക്കെ ഇതൊക്കെ ചെയ്താലും നമുക്ക് നമുക്കിപ്പോഴൊരു പിടുത്തം നമുക്കിപ്പോഴൊരു പിടുത്തം ഇതൊക്കെ ശരിയാവോ ആവോ ആവോ ആവാ ഇതൊക്കെ ശരിയാവോ ആവോ എന്നുള്ളൊരു ചിന്ത നിയമാവർത്തന പുസ്തകം ആറ് അഞ്ചിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവജനത്തെ നോക്കിക്കൊണ്ട് എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞേനെ നിങ്ങക്ക് പറ്റാവുന്ന വിധത്തിൽ സ്നേഹിക്കാന പറഞ്ഞേ എങ്ങനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോ ഒരു പൂർണ്ണ മനസ്സുണ്ടാ അതുകൊണ്ടാണല്ലോ കുടുംബ പ്രാർത്ഥന ചൊല്ലണം നേരത്ത് പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ നമ്മളെ തന്നെ മറന്നു പോണത് കൊണ്ട് പ്രാർത്ഥന കഴിയുമ്പോഴേക്കും പ്രാർത്ഥന എപ്പോഴാണ് കഴിഞ്ഞെന്ന് നമുക്ക് ഓർമ്മയില്ലാത്ത വിധത്തിൽ ഉറങ്ങി പോണത് അങ്ങനെ ഉറങ്ങി പോണുണ്ട് നിങ്ങള് ഏണ്ടാ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഞാനൊരു ഇടവക പള്ളി വികാരിയാണ് പല ഇടവകകളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ പലരും എന്നോട് പറഞ്ഞ എന്നെ കുറിച്ച് പറഞ്ഞൊരു കമന്റ് എന്താണെന്നറിയോ ഈ അച്ഛനെ പള്ളിയിലിരുത്താൻ കൊള്ളൂല്ല ഈ അച്ഛനെ ധ്യാന കേന്ദ്രത്തിലിരുത്താൻ കൊള്ളൂ ഈ അച്ഛൻ വചനം മാത്രമേ പറയുള്ളൂ തിരിച്ചറിയണം മക്കൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ദിവ്യകാര്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ ദിവ്യകരുണ്യനാഥ് എന്റെ മനസ്സിലേക്ക് തന്നത് ഇവിടെ നിന്ന് ഇറക്കുന്ന ഒരു പുസ്തകം ഒരു മാസിക അതെന്തി അതിന്റെ പേരെന്താ ഏ ഒരുപാട് പഴക്കുണ്ട് ഒരുപാട് ഈ ധ്യാനകേന്ദ്രത്തിന്റെ ആരംഭകാലഘട്ടത്തിൽ ഇറക്കിയതാ ഏതാ വചന ഉത്സവം മാസികയുടെ പേര് വചനത്തിന്റെ ഉത്സവം നിട്ടാ പോരാ ജീവിതം വചനത്തിന്റെ ഉത്സവമാക്കി മാറ്റാൻ പറ്റണം എന്നിട്ട് കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മക്കളോട് പറയി നിങ്ങളുടെ ഇടവക ദേവാലയം ധ്യാന കേന്ദ്രമാക്കാനായിട്ട് അതിനു മുമ്പ് കർത്താവ് പറയാ നിന്റെ ഹൃദയത്തെ ധ്യാന കേന്ദ്രമാക്കി വചനത്തിന്റെ ഉത്സവം ആഘോഷിക്കുന്ന ഒരു ഹൃദയമാക്കി നിന്റെ ഹൃദയത്തെ മാറ്റാണ് തമ്പുരാൻ പറഞ്ഞത് വചനത്തിന്റെ ഉത്സവം ഹൃദയത്തിൽ ആഘോഷിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടാ എത്ര പേർക്കുണ്ട് വചനത്തിന്റെ ഉത്സവം ലൂക്കാ സുവിശേഷം എട്ട് പതിനഞ്ചിലീശ പറയണില്ലേ നല്ല നിലത്തു വീണ വിത്തോ അത് ഉത്കൃഷ്ടവും ഉദാത്തവുമായ ഹൃദയത്തിൽ വചനം സ്വീകരിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നതാ അങ്ങനെ ഉത്കൃഷ്ടവും ഉദാത്തവുമായ ഹൃദയത്തിൽ വചനം സ്വീകരിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിച്ചില്ലേ കൊയ്ത്ത് നമ്മൾ പലരും തന്നെ കൃഷിക്കാരെ ഇപ്പൊ കൃഷിയൊന്നും ഇല്ലെങ്കിലും പണ്ട് കൃഷി ചെയ്തവരൊക്കെ അല്ലേ കൃഷി ഇറക്കിയിട്ട് കൊയ്ത്തിന്റെ ഭാഗമാകുമ്പോൾ വിളവെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ വിളവ് നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് തോന്നും പറഞ്ഞ് കൊയ്ത്ത് പാട്ടിന്റെ ഉത്സവം ഉയരും ജീവിതത്തിൽ ഇല്ലേ ഇല്ലേ ചേട്ടന്മാരെ ഇല്ലേ അധരം തുറക്കട്ടെ ഹൃദയം തുറന്ന് നീ കൃഷി ചെയ്തിറക്കിയ സ്ഥലത്തു നിന്ന് നീ അധ്വാനിച്ചതിന്റെ ഫലം നേടുവാനായിട്ട് നീ ചെല്ലുമ്പോൾ നിന്റെ കൃഷിയിടങ്ങളും നിന്റെ വയലേലകളും നീ അധ്വാനിച്ച മേഖലകളൊക്കെ സമർദ്ദമായിട്ട് വിളഞ്ഞുകിടക്കണ കണ്ടിഞ്ഞാ നിനക്ക് എന്ത് തോന്നും സന്തോഷം തോന്നോ ദുഃഖം തോന്നോ എന്തിനു ഇത്ര പെരുത്ത് പക്ഷെ കഷ്ടപ്പെടുത്താനായിട്ട് ആ പോഷണായ തനി മനസ്സ് കിട്ടാവോ അവൻ എന്താ പറഞ്ഞത് അവൻ അറപ്പുരകൾ പൊളിച്ചു പണത്തിട്ട് അല്ലെ ഹൃദയം പൊളിക്കേണ്ടതിന് മോനോ അറപ്പുരകൾ പൊളിച്ചു പണത്തിട്ട് ആത്മാവെ തിന്നുകൂടിച്ച് ആനന്ദിച്ചോ അവന്റെ ആത്മാവ് കുടിക്കണേ ഭൗതികത കൊണ്ട് ആത്മാവിനെ തിന്നു കുടിപ്പിക്കാൻ പറ്റോ ആത്മാവിന്റെ ഭക്ഷണം എന്താ ഭൗതികതയാണോ ലോഹന്നെ ഇരുപത്തിയേഴിൽ ഈശോ പറയുന്ന കാര്യം എന്താ നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കു എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വധിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാനും രണ്ട് ഇരുപത്തിമൂന്നിൽ പറയുന്ന ഒരു വചനുണ്ട് ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്കായി സൃഷ്ടിച്ചു തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു അനശ്വരതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അനന്തതയുടെ സാദൃശ്യത്തിലേക്ക് വിളിക്കപ്പെട്ട നം ഓരോരുത്തരും നശ്വരമായ ശരീരം തന്ന് നശ്വരമായി ഈ ലോകത്തിൽ അനശ്വരതയുടെ അഭിഷേകത്തിലേക്ക് ഉയരുവാൻ ദൈവം വിളിച്ചിട്ടും അനശ്വരതയിലേക്ക് എത്ര മാത്രം വളർന്നു കുറേ ദിവസം ആർക്ക് എഴുതിയ ഒന്നാമതി അങ്ങനെ പതിനഞ്ചാമതി അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അനശ്വരവും അർത്യമായത് അമർത്യവും അപ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകും നീ മരിക്കുവാ മരണത്തെ വിജയം ഗ്രസിച്ചതിന്റെ സ്വർഗം നിന്നെ സ്വന്തമാക്കിയതിന്റെ ഒരു വിജയം ആഘോഷിക്കാൻ പറ്റൂ അതിന് ഇപ്പോൾ ഈ വചനം സ്വീകരിച്ച് വചനം സ്വീകരിച്ച് വചനം സ്വീകരിച്ച് നിന്റെ ഹൃദയത്തെ ഒരു ധ്യാന കേന്ദ്രമാക്കി മാറ്റുവാൻ ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ വചനം വിളമ്പുകയും വചനം ധ്യാനിക്കുകയും വചനം പഠിപ്പിക്കുകയും വചനം വിളമ്പുകയും വചനത്തിന്റെ അഭിഷേകം നിറഞ്ഞ് വചനത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഇടമ വർഗോ സുവിശേഷം പതിനാറ് ഇരുപതിൽ പറയുന്ന ശിഷ്യമാർ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിച്ചു ഈശോ അവരുടെ കൂടെ നടന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും എന്ത് സ്ഥിരീകരിച്ചു ഏ വചനം സ്ഥിരീകരിച്ചു എന്നാ പറയാ വചനം തന്നെയായ ദൈവം യോഹനന്റെ സുവിശേഷം ആദ്യ അദ്ധ്യായത്തിന്റെ ആദ്യ വചനങ്ങളിൽ പറയൂലേ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു എല്ലാം അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടെ ഉണ്ടായി കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ വെളിച്ചമുണ്ടായിരുന്നു അത് മനുഷ്യരുടെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അത് മനുഷ്യനിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കുവാൻ ഇരുളിനെ ഈ ലോകത്തിന്റെ അന്ധകാരത്തിന് പിശാസിന് പറ്റിയില്ലെന്നാ പറയുന്നത് വചനത്തിന്റെ അഭിഷേകം ജീവിതത്തിൽ നിറഞ്ഞാൽ അന്ധകാലത്തിന്റെ മൂടുപടങ്ങളൊക്കെ വിട്ടുപോകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ വിശുദ്ധയുടെ സുവിശേഷം പതിനൊന്ന് മുപ്പത്തിയാറിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ നിന്റെ ശരീരം മുഴുവൻ വെളിച്ചം നിറഞ്ഞത് ആണ് എങ്കിൽ ഒരു വിളക്കതിന്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം പകരുന്നത് പോലെ നിന്റെ ശരീരം മുഴുവനും വെളിച്ചമായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ മത്തായി സുവിശേഷം അഞ്ച് പതിനാലിൽ ഈശോ പറയാം നീ ലോകത്തിന്റെ പ്രകാശമാണെന്നാണ് പറയുന്നത് ആണോ ആണോ അപ്പൊ അതുകൊണ്ട് വചനോത്സവം എന്ന മാസിക ഇവിടെ നിന്ന് ഇറക്കുന്നു വചനോത്സവം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു വചനോത്സവം വാങ്ങിക്കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു രോഗശാന്തികൾ അത്ഭുതങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നു ചോദ്യം ഇതാണ് ഈ വചനോത്സവ മാസിക വായിച്ചിട്ട് വചനത്തിന്റെ ഉത്സവമായിട്ടുള്ള മാസിക വായിച്ച് അത് മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനായി കൊണ്ടുപോയിട്ട് നീ വചനത്തിന്റെ ഉത്സവം ഹൃദയത്തിൽ ആഘോഷിക്കുന്ന വ്യക്തിയായിട്ട് ഇതുവരെയുള്ള ജീവിതം കൊണ്ട് മാറിയിട്ടുണ്ടോ മിണ്ടില്ല ധ്യാനിച്ചോ ചെവി തുറന്ന് കേൾക്കുവാനും കണ്ണു തുറന്ന് വായിക്കുവാനും സങ്കീർത്തനം നാൽപ്പത്തി ആറേ പത്തിൽ പറയുന്നത് പോലെ ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയാൻ ദൈവസന്നിധിയിൽ ശാന്തമായിരുന്നു കൊണ്ടൊന്ന് കണ്ണടച്ച് അക പുറം ചെവികളെയൊക്കെ ഒന്ന് അടച്ചുകൊണ്ട് ദൈവ സന്നിധിയിൽ ഞാനെന്റെ ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരു കൃപയിലേക്ക് മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടിൽ പറയുന്നില്ലേ കർത്താവ് എത്രയും നല്ലവനാണെന്ന് രുചിച്ചറിയുന്ന ഒരു അഭിഷേകത്തിലേക്ക് വളരുവാനായിട്ട് പത്രവും സ്ത്രീയാണ് ഒന്നാം ലേഖനം രണ്ട് മൂന്നിൽ കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ വചനത്തിന്റെ ഉത്സവം ഹൃദയത്തിൽ ആഘോഷിച്ചുകൊണ്ട് ആ ഉത്സവത്തിന്റെ സന്തോഷത്തിൽ കുതിച്ചു ചാടുവാനായിട്ട് പറ്റുന്നുണ്ട് പരിശുദ്ധ അമ്മ വിളിച്ച് പറയുന്ന പോലെ ലൂക്കാസുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ നാല്പത്തിയാറും നാൽപ്പത്തിയേഴും വചനങ്ങളിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്ന ഒരു അഭിഷേകത്തിൽ ഒരു കുതിച്ചു ചാട്ടമുണ്ടോ അല്ലായെങ്കിൽ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഈ അമ്മാസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ വഴിയിൽ വെച്ചുകൊണ്ട് അവൻ വിശുദ്ധ വിശുദ്ധ ലിഖിത വിശുദ്ധീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ല എന്ന് പറയുന്നൊരു ജ്വലനം ഉണ്ടോ ഈ ജ്വലനത്തിൽ നിന്നും അപസ്തോല പ്രവർത്തനം രണ്ട് മുപ്പത്തി ഏഴിൽ കാണുന്നതുപോലെ പത്രോസിന്റെ പ്രസംഗ് സമൂഹമെല്ലാം അവന്റെ അരികിലേക്ക് ഹൃദയം നുറുങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം ദൈവവചനം ഉത്സവമായിട്ട് മാറണം ഹൃദയത്തിൽ നിന്റെ ഹൃദയത്തിൽ നിന്റെ ഹൃദയം ഒരു ധ്യാന കേന്ദ്രമായിട്ട് മാറണം നീ നീ താമസിക്കുന്ന നിന്റെ കുടുംബം അത് വചനത്തിന്റെ ഉത്സവത്താൽ അഭിഷേകത്തോടുകൂടി ആഹ്ലാദ ആഹ്ലാദത്തിന്റെ ആരവങ്ങൾ ഉയർത്തുന്ന കൃപയുള്ള കുടുംബമായി ദൈവത്തിന്റെ കുടുംബമായിട്ട് മാറണം ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം കരങ്ങൾ ദൈവമേ നന്ദി പറയുന്നു നൂറ്റി പതിനാറാം സങ്കീർത്തനം പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ കർത്താവ് എനിക്ക് നൽകിയ നന്മകൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും രക്ഷയുടെ പാനപാത്രം കൈകളിലെടുത്ത് ഞാൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഫലകങ്ങളിൽ നീ പകർന്നു നൽകിയ ഹോറിബ് മലയിലെ അഗ്നിയിൽ ഈ മുൾപ്പടർപ്പിൽ പടർന്നിറങ്ങിയ വരിശുദ്ധാത്മാവെ ദൈവത്തിന്റെ ശക്തിയെ എൻ്റെ ഹൃദയത്തിലും അഗ്നിയായി ജ്വലിപ്പിച്ചതിന് നന്ദി പറയുകയാണ് ഈ ജ്വലനം എന്നും വചനത്തിൻ്റെ ഉത്സവമായി കൊണ്ടു നടക്കുവാൻ വചനത്തിന്റെ ഉത്സവമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായി കൃപ നൽകണമേ പരിശുദ്ധമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി